ഗൾഫ് മലയാളികളെ സമ്പാദ്യശീലം പഠിപ്പിച്ച ഷംസുദ്ദീനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലേബർ ക്യാമ്പുകളിലും താമസ സ്ഥലങ്ങളിലുമൊക്കെ കയറി ഇറങ്ങി പ്രവാസികളായ മലയാളികളെ സമ്പാദ്യശീലം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈ ചാവക്കാടുകാരനായ ഷംസുദ്ദീൻ അരനൂറ്റാണ്ടായിരിക്കുന്നു. ഉള്ളതിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന പ്രവണതയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അതിരുവിട്ട ചെലവുകൾ പ്രവാസികളെ കടക്കണിയിലേക്ക് തള്ളുന്ന കാലത്ത് ഷംസുദ്ദീൻ ഗൾഫ് മലയാളികളെ സമ്പാദ്യശീലം പഠിപ്പിക്കുന്ന തിരക്കിലാണ്. മലയാളികൾ ഗൾഫ് നാടുകളിൽ വൈറ്റ് കോളർ ജോലികളിൽ ആനന്ദം കണ്ടെത്തിയപ്പോൾ ലേബർ ക്യാമ്പുകളിലും താമസിയിടങ്ങളിലും നേരിട്ടെത്തി സാധാരണക്കാരായ തൊഴിലാളികൾ മുതൽ ഉന്നതർക്ക് വരെ പണം നിക്ഷേപിക്കാനുള്ള വഴികൾ കാട്ടിക്കൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷം 50 ആയി. ഞാൻ നിർബന്ധിച്ച് കൊടുക്കുകയായിരുന്നു. വീട് വീടാന്തരം ഇറങ്ങി, അന്ന് ടെലിഫോണൊന്നുമില്ലല്ലോ, പോയി കണ്ട് ഒരു ബാഗും വെച്ച് ഒരു ഫോൾഡർ ഉണ്ടാവും, അതിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, എന്നിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ആത്മഹത്യയുടെ വക്കിലെത്തിയ 300-ൽ കൂടുതൽ ആളുകളുമായി നേരിട്ട് സംസാരിച്ചതായി ഷംസുദ്ദീൻ പറയുന്നു. യുഎയുടെ വിവിധ മേഖലകളിലായി ഇതുവരെ 500-ലേറെ സെമിനാറുകൾ നടത്തി. കൂടെ പ്രവാസം തെരഞ്ഞെടുത്തവരും പിന്നീട് വന്നവരും കോടീശ്വരന്മാരായപ്പോൾ ഷംസുദ്ദീൻ്റെ സമ്പാദ്യം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പ്രാർത്ഥനയാണ്. നിരാശയിലായിരുന്ന പലർക്കും ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യവും. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു, അപ്പോൾ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറയുന്നത്, 8 ക്രെഡിറ്റ് കാർഡും ഉണ്ട്, 2 ലക്ഷം ദർഹം കടമുണ്ട്, ഈ തരത്തിൽ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകില്ല, അതിനൊരു വഴി പറഞ്ഞായിരുന്നു അന്നോട്ടായിരുന്നു. ഇന്ന് ആ ആൾ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നടത്തി വിജയിച്ച്, വളരെയധികം വിജയിച്ചിരിക്കുന്നു. ആഡംബര ജീവിതത്തോടുള്ള അഭിനിവേശം ഗൾഫുകാരുടെ കുടുംബങ്ങളിൽ പകർച്ചവ്യാധി പോലെ വ്യാപിക്കുന്ന കാലത്താണ് ഷംസുദ്ദീൻ്റെ സേവനം ആശ്വാസമാകുന്നത്. പ്രവാസ ലോകത്തെത്തുന്ന പുതുതലമുറയ്ക്കും സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് വാരാന്ത്യങ്ങളിൽ 74-കാരനായ ഷംസുദ്ദീൻ്റെ ക്ലാസുകൾ കൂടിയേ തീരൂ. അരുൺ രാഘവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഷാർജ. 4 കാശ് കയ്യിൽ വരുമ്പോൾ നാളെയൊക്കെ കരുതി വെച്ചില്ലെങ്കിൽ എന്തൊക്കെ കാലങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന് പണ്ടേ പഴമക്കാർ പറയുമായിരുന്നു. പക്ഷേ അത് വളരെ ശാസ്ത്രീയമായി അരുൺ വിശദീകരിച്ചതുപോലെ അവിടുത്തെ പ്രവാസികൾക്ക് പറഞ്ഞുകൊടുത്ത് തര നൂറ്റാണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഷംസുദ്ദീൻ്റെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം. ഇനി നമുക്ക്